വയനാട് വെള്ളമുണ്ടയിൽ മാവോയിസ്റ്റുകൾ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയതായി പോലീസുകാരന്റെ പരാതി. മാനന്തവാടി ട്രാഫിക് യൂണിറ്റിലെ പ്രമോദിന്റേതാണ് പരാതി. ഇതേ തുടർന്ന് പ്രമോദിന്റെ വീടിനെ പോലീസ് കാവലേർപ്പെടുത്തി. വെള്ളമുണ്ടയിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. രാത്രിയിൽ ഒരു സംഘം ആളുകൾ പ്രമോദിന്റെ വെള്ളമുണ്ടയിലുള്ള വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പരിസരത്തുണ്ടായിരുന്ന ബൈക്ക് കത്തിക്കാൻ ശ്രമം നടത്തി. ഇതിനുശേഷം ചുമരിൽ ഒരു പോസ്റ്റർ പതിപ്പിച്ചു. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന് രൂപസാദൃശ്യമുള്ള ഒരാളുടെ നേതൃത്വത്തിലുള്ള സംഘം തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നാണ് പ്രമോദും അമ്മയും പോലീസിന് നൽകിയ മൊഴി. പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഒരാളൊന്ന് പറഞ്ഞിരുന്നു എന്നോട്, ഇവർ എപ്പോഴായാലും വരും എന്നുള്ളത്. അങ്ങനെ ഞാൻ വായിൽ തുറക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ജനല് തുറന്നു. ജനൽ തുറന്നപ്പോൾ രൂപേഷ് ഇവൻ്റെ കൈക്ക് ചാടി പിടിച്ച് നിന്നെ കിട്ടുന്നുണ്ട്, കുറേ ആയി ഞാൻ നോക്കി നടക്കുന്നത്. നീയാണ് ഈ കാടുകളിലെല്ലാം ഞങ്ങളെ ശല്യപ്പെടുത്താൻ കണ്ട് പോലീസുകാരെ കൂട്ടി നടക്കുന്നത്. നേതാവിയാണ് നീ, നിന്നെ ഞാൻ ബാക്കി വെക്കൂല. ഞങ്ങൾ കാച്ചിക്കളയും പറഞ്ഞ തോക്കിയുണ്ട്. പ്രമോദിന്റെ പരാതിയെ തുടർന്ന് പോലീസ് രാത്രി തന്നെ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. വെള്ളമുണ്ടയിലും പരിസരത്തുമുള്ള ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ച മാവോയിസ്റ്റ് പ്രവർത്തനം സജീവമാവുന്നെന്ന സംശയം പോലീസിന് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന നടത്താനാണ് ഇവരുടെ തീരുമാനം. സുരക്ഷ വേണമെന്ന പ്രമോദിന്റെ ആവശ്യത്തെ തുടർന്ന് വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി. അതേസമയം പ്രമോദുമായ പ്രശ്നങ്ങളുള്ള ഏതെങ്കിലും ആളുകളാണോ ഇതിനു പിന്നിലെന്നും പോലീസിന് സംശയമുണ്ട്. ഇതേ ചുറ്റുപിടിയുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ്.